നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. കോവിഡ് അതീവ നാശം ലോകരാജ്യങ്ങളിലെല്ലാം വിതച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വാക്സിനാണ് രാജ്യങ്ങളെ സംബന്ധിച്ച് ഏറെ ആശ്വാസം. പല ലോകരാജ്യങ്ങളും പല വമ്പൻ രാജ്യങ്ങളും ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾ വാക്സിൻ നിർമ്മിച്ച് സ്വന്തമായി ജനങ്ങൾക്ക് നൽകുകയും അത് കയറ്റി അയക്കുകയും ചെയ്യുന്ന നടപടികളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചൈനയുടെ വാക്സിനുകൾക്ക് ഫലപ്രാപ്തിയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനേറ്റവും വലിയ ഉദാഹരണം. വാക്സിനിലൂടെ സ്വന്തം രാജ്യത്തെ കൊറോണയെ പൂർണ്ണമായും തുരത്തിയെന്ന അവകാശവാദം ഉന്നയിക്കുന്ന ചൈനയുടെ വാക്സിൻ തന്നെയാണ് ഒട്ടും ഫലപ്രദമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകരാജ്യങ്ങൾ തള്ളുന്നത്. ചൈനയുടെ സിനോഫോറും സിനോവാക്കും ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചുവെങ്കിൽ കൂടി ചൈനീസ് നിർമ്മിത കോവിഡ് വാക്സിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള കുത്തിവയ്പ് ഒരു തരത്തിലും ഫലം കാണുന്നില്ല എന്ന് പല ലോകരാജ്യങ്ങളും ഇതിനോടകം തന്നെ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിക്കഴിഞ്ഞു. അവയെ പൂർണ്ണമായും രാജ്യത്ത് കുത്തിവയ്ക്കുന്നതിൽ നിരോധനം ഏർപ്പെടുത്തി വരെ ചെയ്ത ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഇപ്പോഴിതാ ആ സർട്ടിഫിക്കറ്റ്, അതായത് ചൈനയുടെ വാക്സിനുകൾ കുത്തിവെച്ച സർട്ടിഫിക്കറ്റിന് അംഗീകാരമില്ല എന്നാണ് സൗദി അറേബ്യ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി ഏറ്റവും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത് പാകിസ്ഥാനാണെന്ന് കാര്യം പറയാതിരിക്കാൻ വയ്യ. പാകിസ്ഥാൻ ചൈനയുടെ വാക്സിനുകളെ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ അടക്കം വാക്സിനുകൾ ലോകാരോഗ്യ സംഘടന വഴി ലഭിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ചൈനയുടെ വാക്സിനാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം പാകിസ്ഥാൻ ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ രാജ്യത്തെ ജനങ്ങൾക്ക് നിരന്തരം യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യമായി വരും. അപ്പോൾ കോവിഡ് സർട്ടിഫിക്കറ്റ് അത്യന്താപേക്ഷിതമാണ്. ജനങ്ങൾക്ക് മുഴുവൻ കുത്തിവെച്ചിരിക്കുന്നതോ ചൈനയുടെ വാക്സിൻ, അത് ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് ഇപ്പോൾ സൗദി അറേബ്യ പറയുന്നത്. അങ്ങനെ ചെകുത്താനും കടലിനുമിടയിൽ പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം. സൗദിയിൽ മാത്രമല്ല പശ്ചിമേഷ്യയിലെ ഏതാനും ചില രാജ്യങ്ങളിലും ചൈനീസ് വാക്സിൻ അംഗീകാരമില്ല എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഇത് ഇമ്രാൻഖാൻ വ്യക്തിപരമായി പരിശോധിക്കുമെന്നായിരുന്നു അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായ ഷെയ്ഖ് റാഷിദ് ഞായറാഴ്ച പറഞ്ഞൊരു കാര്യം. എന്തായാലും ഇനി ഏത് തരത്തിലുള്ള സ്വാധീനം ഇമ്രാൻഖാൻ ചെലുത്തിയാലും സൗദി അറേബ്യ സ്വന്തം ജനങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി ഒരു നീക്കവും നടത്തില്ല എന്നുള്ളതൊരു വസ്തുതയായിരിക്കുകയാണ്. അങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ തലയിൽ കൈവച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ. ഫൈസർ, അസ്ട്രാസെനക്ക, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകളാണ് സൗദി അറേബ്യ ശുപാർശ ചെയ്യുന്ന വാക്സിനുകൾ. ദ ഡോൺ ദിനപത്രമാണ് ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി സംസാരിച്ചു വരികയാണെന്നാണ് പ്രധാനമന്ത്രി മന്ത്രിസഭയെ അറിയിച്ചത്. എന്തായാലും അക്കാര്യം ഗുണം ചെയ്യും എന്ന് കരുതുന്നില്ല. ഇസ്ലാമാബാദിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റാഷിദ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട് എങ്കിൽ കൂടി അതിൽ ഒരു ശുഭാപ്തി വിശ്വാസവും രാജ്യത്തിനില്ല. സിനോഫോറം മികച്ച വാക്സിനാണെന്നും ഇതിൽ ചൈനയുടെ സഹകരണത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. പാകിസ്ഥാനല്ലാതെ മറ്റൊരു ലോകരാജ്യവും ചൈനയുടെ ഈ വാക്സിനെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ലോകാരോഗ്യ സംഘടന പിന്നെ ചൈനയുടെ താളത്തിനൊത്ത് തുള്ളുന്നുവെന്നുള്ള വിമർശനം നേരത്തെയുള്ളതുകൊണ്ട് തന്നെ അവർ നൽകിയ ആ അംഗീകാരത്തിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ബീജിംഗ് ബയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽ പ്രോഡക്ട്സ് കോ ലിമിറ്റഡ് ആണ് സിനോഫോറം വികസിപ്പിച്ചെടുത്തത്. പക്ഷേ ഉടൻ തന്നെ ലോകാരോഗ്യ സംഘടന അതിന് അംഗീകാരം നൽകുകയായിരുന്നു. അതിന് കാരണം ചൈന നൽകിയ റിപ്പോർട്ടുകളാണ്. ഞങ്ങളുടെ രാജ്യത്ത് കൊറോണയെ പിടിച്ചു കെട്ടാനായി ഞങ്ങൾ ഈ വാക്സിനാണ് ഉപയോഗിച്ചത്, അത് പൂർണ്ണമായും ഫലം ചെയ്തു എന്നുള്ള ചൈനയുടെ ആ റിപ്പോർട്ട് അന്ധമായി വിശ്വസിച്ചുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന വളരെ വേഗത്തിൽ അതിന് അനുമതി നൽകിയത്. പക്ഷേ അത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണെന്നുള്ളതാണ് വസ്തുത. ഇത്തരത്തിലൊരു പ്രത്യേക സാഹചര്യം, ഈ വാക്സിനെതിരെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ അത്തരം രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവർക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഹജ്ജിന് പോകുന്നവർക്കും ഇനി മുതൽ ഫൈസർ വാക്സിൻ നൽകാം എന്നാണ് പാകിസ്ഥാൻ ഫെഡറൽ മന്ത്രിയായ അസദ് ഉമർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നേരിയ ആശ്വാസം ഇത്തരക്കാർക്ക് നൽകുന്നുണ്ട് എങ്കിൽ കൂടി അവരുടെ ജനങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്ന ഒരു തീരുമാനമാണ് വീണ്ടും ചൈനയുടെ വാക്സിനുമായി മുന്നോട്ട് പോകുന്നത്. അതിനുദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ലോകത്ത് 4 രാജ്യങ്ങളാണിപ്പോൾ 1000-ൽ 1 വീതം പ്രതിദിനം രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത് സീഷെൽസ്, മാലദ്വീപ്, ബഹ്റൈൻ, ഉറഗ്വ എന്നീ രാജ്യങ്ങളാണ്. അവിടെ പ്രതിദിനം 1,000,000 പേർക്കാണ് രോഗം ബാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ പ്രതിദിനം 1,000,000 വെറും 100 പേർക്ക് മാത്രമാണ് വൈറസ് ബാധിക്കുന്നത്. ഇന്ത്യ ഏറെ മുന്നിലാണ്, നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ട് ആ രാജ്യങ്ങൾക്ക് മാത്രം ഇത്രയേറെ രോഗബാധ ഉണ്ടാകുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് അതിന് പിന്നിൽ മറ്റൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ മൊത്തം ജനസംഖ്യയുടെ 50% ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചതുമാണ്. എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ രോഗമുണ്ടാകുന്നത് എന്നുള്ളതാണ് സംശയമുയർന്ന കാര്യം. അതിന് പിന്നിലെ വസ്തുത പരിശോധിക്കുമ്പോഴാണ് ഈ രാജ്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് ചൈനയുടെ വാക്സിനാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുന്നത്. പക്ഷേ കോവിഡിനെ നിയന്ത്രിച്ച US UKയും ഏറെ മുന്നിലാണ് എന്നും കണ്ടെത്തപ്പെടുന്നുണ്ട്. അതിന് കാരണം അവർ ചൈനയുടെ വാക്സിൻ കൂടുതലായി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കണ്ടു തന്നെയാണ്. ചൈനയുടെ വാക്സിൻ നിർജീവമായ കൊറോണ വൈറസിനെയാണ് വാക്സിനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് സിനോവാക്ക് എന്ന പേരിൽ പുറത്തിറക്കുന്നത്. സിനോവാക്ക് വാക്സിൻ ഉപയോഗിച്ചത് വലിയ മണ്ടത്തരമാണെന്ന് അടുത്തിടെ ബഹ്റൈനും മനസ്സിലാക്കിയിട്ടുണ്ട്. സിനോവാക്ക് വാക്സിൻ സ്വീകരിച്ചവർക്കെല്ലാം ഫൈസർ വാക്സിൻ്റെ ഒരു ബൂസ്റ്റർ ഡോസ് കൂടി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്.
ഇന്ത്യയിലെ കോവാക്സിനും സിനോവാക് വാക്സിൻ മാതൃകയിൽ വികസിപ്പിച്ചെടുത്താണെങ്കിൽ കൂടി ഇന്ത്യയിൽ വലിയ ഫലപ്രാപ്തി കോവാക്സിന് നേടാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. പക്ഷേ ചൈനയ്ക്ക് മാത്രം ഈ അപകടം സംഭവിച്ചത് എന്താണ് എന്ന് ലോകരാജ്യങ്ങൾക്ക് ഒരു എത്തുമ്പോഴേയും കിട്ടുന്നില്ല. എന്തായാലും ചൈനയുടെ വാക്സിൻ ഉപയോഗിക്കുന്നത് വലിയ അപകടകരമാണ് എന്നുള്ള രീതിയിൽ, അതൊരു മണ്ടത്തരമാണ് എന്ന രീതിയിലുള്ള പൊതുവികാരം ലോകരാജ്യങ്ങൾക്കിടയിൽ എല്ലാം ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു. പക്ഷേ ഇതൊന്നും പാകിസ്ഥാൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിനേക്കാൾ ഖേദകരമായ ഒരു കാര്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്.